നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. എല്ലാ അമ്മമാരുടെയും വിഷമമാണ് മക്കളുടെ വിവാഹം. അങ്ങനെയുള്ള മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്രകാരമുള്ളൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ ഹലോ, ഹരി പത്തനാപുരമാണ് സൂര്യ ടി വിന്ന്. പേടിക്കുന്ന കൂളായിട്ട് കൊടുത്താ പോരെ. എന്നെ പേടിപ്പിക്കുന്ന എന്തിനാ? ഹലോ, ശരിയാ. ഹലോ ചേച്ചി. ഹലോ, എന്തോ ചേച്ചി ഭയങ്കര ചിരിയാ അവിടെ. എന്താ ചേച്ചി പറ, ഡേറ്റ് ഓഫ് ബർത്ത് പറ. 2/4/96 മോളാണ് മൂത്താള്. സമയം ഇളയാളാണോ സമയൊക്കെ പറഞ്ഞേ? ഇളയാളാണല്ലോ. ഉത്തര നക്ഷത്രം? ചൊവ്വാഴ്ച ദിവസം മീന 20-ാം തീയതി. ചേച്ചി വിവാഹം നടന്നില്ല അല്ലേ? ഇതുവരെ കല്യാണമായിട്ടില്ല. ആ ചേച്ചി, ഇപ്പൊ കല്യാണത്തിന് ടൈം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ആലോചിക്കാം ചേച്ചി. പൊതുവിൽ ആ കുട്ടിക്ക് 1-2 എണ്ണം അടുത്തു വരെ വന്നിട്ട് മാറിപ്പോവും കേട്ടോ. അയാളും എല്ലാരും ഒന്നും പിടിക്കുന്ന ആളും അല്ല, അതാ വേറൊരു പ്രശ്നം. അതാണ് അയാൾ അങ്ങനെ നോക്കും. പക്ഷെ കല്യാണം നടക്കും ചേച്ചി. ചേച്ചി ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ വർഷം ഒരു ജൂലൈ മാസം 16-ാം തീയതിക്ക് ശേഷം കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് 1-2 നല്ല ആലോചനകൾ വരും. അതിൽ നിന്ന് ഏറെങ്കിലും ഒരെണ്ണം നമുക്ക് യോജിപ്പിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ആശങ്കപ്പെടുകയൊന്നും വേണ്ട. പിന്നെ ചന്ദ്രാലെട്ടിൽ ചൊവ്വയൊക്കെ നിൽക്കുന്നു, വലിയ പാപദോഷം ചൊവ്വാദോഷം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിൽ പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കുന്നതാണ് നല്ലത്. ആ അപ്പൊ അത് അങ്ങനെ നോക്കിയുള്ള ഉടനെ എടുക്കുക. പിന്നെ ചേച്ചി, ജോലി സംബന്ധമായിട്ടും ഒക്കെ നല്ലൊരു പയ്യൻ വരുന്നതാണ് നല്ലത്. മൂക്കും എല്ലാരും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അതാ വേറൊരു പ്രശ്നം. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ അതാ, അപ്പൊ PhD കൂടെ അയാൾ ധൃതി പിടിക്കണ്ട. അയാളുടെ കരിയർ ഡെവലപ്മെന്റിലൂടെ നോക്കട്ടെ ചേച്ചി. പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോകുന്നതിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇപ്പൊ കണ്ടകശനി കാലമാണ്, അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തുന്നെങ്കിൽ കൊള്ളാം. അത് കുറച്ച് നല്ലതാണ്. അത് മതി. ആർച്ചന നീരാജനും അത് ചെയ്താ മതി ചേച്ചി. ഈ ജൂലൈ മാസം കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല സമയമാണ്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ല ആലോചനകളൊക്കെ വരും. നല്ലൊരു കല്യാണമൊക്കെ നടക്കാൻ സാധ്യതയുള്ള കുട്ടിയാണ് കേട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ ശരി ചേച്ചി, വെച്ചേക്കട്ടെ. ഓക്കെ, ജോലിയുടെ കാര്യങ്ങൾക്കുള്ള സംശയങ്ങൾ നമുക്ക് ധാരാളം വരാറുണ്ട്. അപ്രകാരമുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ ഹലോ, ഇങ്ങനെ ദേഷ്യപ്പെടാ. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണേ സൂര്യ ടി വിന്ന്. ഇപ്പൊ ചോദ്യം കേട്ട് ഞാൻ പേടിച്ചു പോയല്ലോ. സാറല്ല, അയ്യോ സോറി ഒന്നും വേണ്ട. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. എന്തിനാ വെറുതെ സോറി? ആ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോ. നക്ഷത്രം ശനിയാഴ്ച ദിവസം വൃശ്ചികം 9-ാം തീയതി. കുഞ്ഞെ നല്ലൊരു ജോലി കിട്ടും മോളെ, മോക്ക് അതിനുവേണ്ടി മോള് പരിശ്രമിച്ചോണം കേട്ടോ. മോളെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോഴത്തേക്ക് മോള് മെന്റലി ഡൗൺ ആവരുത്. വളരെ പോസിറ്റീവ്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ആ കാര്യം നടക്കുന്നത് വരെ നമ്മൾ അതില് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഉത്സാഹിനാം പുരുഷ സിംഹം ഉപേതി ലക്ഷ്മി. കഷ്ടപ്പെട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് കിട്ടും. അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവാ. അർച്ചനയും നീരാജനവും നടത്തിക്കോളാം. അത് മതി. ഏഴരശനിയിലെ ജന്മശനി കാലമാണ് കേട്ടോ. ഒരു 1.5 വർഷം വരെ ഉണ്ട് മോളെ. പഠിക്കാൻ നല്ല ജോലി കിട്ടുക. അത് കഴിഞ്ഞ് കല്യാണത്തെ പറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം കല്യാണത്തിന്റെ കാര്യങ്ങൾ സൈഡിലേക്ക് മാറ്റിവെക്കുക. അതേപറ്റി ഒരു ചിന്ത പോലും നോക്കിപ്പോ വേണ്ട. മോള് പഠിച്ച് ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് വിവാഹത്തിന്റെ കാര്യങ്ങൾ ശ്രമിക്കാം കേട്ടോ. അത് മതി, വെച്ചേക്കട്ടെ. ചിലർ കല്യാണം പെൺകുട്ടികളുടെ പെട്ടെന്ന് നടത്തണമെന്ന് പറയാറുണ്ട്. അങ്ങനെ 21 വയസ്സിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്ന ആശങ്കയുമായി ഒരു അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ അമ്മയെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ സൂര്യ ടി വിന്ന്. ഹലോ
ഞാൻ പറയണോ? ഹലോ ഹലോ, എന്താണ് അറിയാൻ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചത്? അത് പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറ. 30/5/2002. ഇത് ഇതാ ഇയാള് തന്നെയാണോ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നേ? ആ 30/5/2002. സമയം 9:45 രാവിലെ. രാവിലെ 9:45. ഉത്രാട നക്ഷത്രം എന്തുവാ ചേച്ചി? ദോഷങ്ങളെ പറ്റിയാണോ ആദ്യം ചിന്തിക്കുന്നേ? നമ്മളെപ്പോഴും നന്മകളെ പറ്റി ചിന്തിക്കുന്നതല്ലേ നല്ല. എന്തു ദോഷമാണ് ചേച്ചി ഇതില് അറിയാൻ ആഗ്രഹിക്കുന്നത് പറയൂ. ചേച്ചി നാളുകാരുടെ കാര്യമാണോ പറയുന്നേ? ഉത്രാട നാളിനെ മോളുടെ ജാതകം നോക്കിയപ്പോ പറഞ്ഞതാണോ അതോ ഉത്രാട നാളുകാർക്ക് അങ്ങനെ ആണെന്ന് പറഞ്ഞാണോ? സമയം നോക്കിയപ്പോഴാണോ പറഞ്ഞേ? ചേച്ചി മോളുടെ ജാതകത്തിൽ മോക്ക് ഇപ്പൊ ചൊവ്വാ ദശാകാലം തീരാൻ വേണ്ടി പോവാണ്. 2023 May 28 മോൾക്ക് ചൊവ്വാദശ വിട്ടുമാറി രാഹുർ ദശ ഏൽക്കുകയാണ്. എന്നാ 2023 May 28 അതുമുതൽ 2026 February 7 വരെ മോൾക്ക് രാഹുർ ദശയിൽ വ്യാഴത്തിന്റെ അപഹാരമാണ്. എന്നുവരെയാ? 26 February 7 വരെ. ഇനി ശ്രദ്ധിച്ചു കേട്ടോ, 2026 February 7 മുതൽ 2028 July 2 വരെ മോൾക്ക് രാഹുർ ദശയിൽ വ്യാഴത്തിന്റെ അപഹാരമാണ്. അതിനു മുമ്പുള്ള ഈ ടൈം ഒന്നും കല്യാണത്തിന് കൊള്ളുന്നതല്ലല്ലോ ചേച്ചി. എന്തു പറഞ്ഞാൽ 23 വയസ്സും 8 മാസവും 6 ദിവസത്തിന് ശേഷം 26 വയസ്സും 1 മാസവും 2 ദിവസവും വരെയാണ് മോൾക്ക് കല്യാണത്തിന്റെ സമയം. ഒന്നും കൂടെ പറയാം, എന്നിട്ട് ഞാൻ ചോദിക്കും, മനസ്സിലാക്കിക്കോണം. അതായത് 23 വയസ്സും 8 മാസവും 6 ദിവസത്തിന് ശേഷം 26 വയസ്സും 1 മാസവും 2 ദിവസവും വരെയാണ് കല്യാണ സമയം. അതിന് മുമ്പ് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആരാ പറഞ്ഞേ? പറഞ്ഞ ആളോടൊന്ന് എഴുതി തരാൻ പറ കാണട്ട്. മോൾ അവിടെ ഉണ്ടോ? കൊടുത്തേ അമ്മോ. മക്കളെ, മോളെ, മോളൊരു ജോലിക്ക് ശ്രമിക്കണം. ആദ്യം ജോലി മേടിക്കണം. അമ്മയൊക്കെ കല്യാണത്തിന്റെ കാര്യം ആരോ പറഞ്ഞു 21 വയസ്സിന് മുമ്പ് നടത്തണമെന്ന് പറഞ്ഞ് അമ്മയെ പേടിപ്പിച്ചു വെച്ചേക്കാണ്. അങ്ങനത്തെ കാര്യങ്ങളില്ല. 23 വയസ്സ് 8 മാസവും 6 ദിവസവും കഴിഞ്ഞാണ് സമയം. 26 വയസ്സും 1 മാസവും 2 ദിവസവും വരെയുണ്ട്. അതിന് മുമ്പ് മോൾ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കിക്കോണം. ചെയ്യുവോ? ആ ഉറപ്പാണേ. എന്നാ ചേച്ചി റേക്കോട്. ചേച്ചി ഹലോ. ചേച്ചി ഇടയ്ക്ക് നാഗരാജ ക്ഷേത്രത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. രാഹുർ ദശ തുടങ്ങുക. ഓക്കെ, ശരി ചേച്ചി, ടാറ്റ. എന്ത് കുഴപ്പമാണ് ചേച്ചി? ആ കുഴപ്പമില്ലെന്നല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞേ. ഓക്കെ. ഒരു പെൺകുട്ടിയാണ് അതിന്റെ ജോലിയുടെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ആളെ വിളിച്ചിട്ട് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ, ഹരി പത്മനാഭരാണ്. എന്തോ എന്തോണ്ട് പറ? എത്ര എത്ര പ്രാവശ്യം മെസ്സേജ് അയച്ചു, എത്ര പ്രാവശ്യം ഞങ്ങൾ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അത് ശരി. ആ എന്നാ ഡേറ്റ് ഓഫ് ബർത്ത് പറ. 2/2/1988. സമയം 2:10 PM. ആരുടെ? മോളെ പൂയ നക്ഷത്രം. അതെ അതെ. ആ ചൊവ്വാഴ്ച ദിവസം മകരം 19 കണ്ടകച്ചിന് കഴിഞ്ഞല്ലോ. എന്നാ ചെലവ്? നല്ല മോശം പീരീഡ് ആയിരുന്നു, പക്ഷെ അത് മാറി മാറി വരികയാണ് കേട്ടോ. ഈ കണ്ടകച്ചനിയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. നീ കുറച്ചുകൂടെ ഇതുവരെ ഉണ്ടായിരുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മാറ്റങ്ങളും കുറച്ചുകൂടി നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നതേ കേട്ടോ. ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഒരു ഗുണകരമായ രീതികളൊക്കെ ഉണ്ടാവും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചോണേ മോളെ. ഞാൻ നോക്കിക്കോ. ഇതുവരെ തടസ്സങ്ങളുടെ സമയമായിരുന്നു, ഇപ്പൊ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ മോളെ ചതിവ് വരാതെ നോക്കിക്കോണം കേട്ടോ. ഈ പണമൊക്കെ കൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ എങ്ങോട്ടാ നോക്കുന്നേ?
ആ ശരി, നോക്കിയോ യു കെയിലെ അവസ്ഥകളൊക്കെ ഇപ്പം അറിയണം, അവിടുത്തെ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ അറിയണം, അതേപ്പറ്റിയുള്ള പുതിയ പുതിയ ന്യൂസുകൾ മനസ്സിലാക്കണം, എന്നിട്ടേ ശ്രമിക്കാവൂ. പണം ഒന്നും കൊണ്ട് ആരുടെയും കൈ കൊടുക്കരുത്, വളരെ ശ്രദ്ധിച്ച് പോകാൻ നോക്കിക്കോളുക. പക്ഷേ നല്ല സാധ്യതകൾ, ഇതുവരെ മോളുടെ ജീവിതത്തിൽ കുറേ നാളായിട്ടുണ്ടല്ലോ നല്ല തടസ്സങ്ങളായിരുന്നു, വെറുതെ നടക്കേണ്ട കാര്യങ്ങൾ പോലും മോൾ ഇറങ്ങിയാൽ കുറച്ച് ഡിലേ വന്നിട്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു സമയമായിരുന്നു. അതെല്ലാം ഇപ്പം ഒന്ന് മാറുന്നുണ്ട്. എന്നുവെച്ചാൽ വലിയ പ്രതിസന്ധികളുള്ള സമയം കുറച്ചൊക്കെ ഒന്ന് മാറുന്ന ഒരു പീരീഡാണ് മോളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. അപ്പൊ മോൾ എന്ത് ചെയ്യണം, ആ തടസ്സങ്ങളെയൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് കൂടുതൽ ആത്മാർത്ഥതയോടെയും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അത് മോളെ കൊണ്ട് പറ്റും. അപ്പൊ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക, പക്ഷേ ചീറ്റിങ് വരാതെ നോക്കിക്കോണം. പണമൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒത്തിരി കരുതൽ പുലർത്താൻ നോക്കിക്കോണം. വെച്ചേക്കട്ടെ. അറിയില്ല. വിശാഖമാണോ? അല്ല, ചോദി. വെളുപ്പിന് 5:15 ആ 5:15 കറക്റ്റാ. 5:15 അമ്മേ. എന്നെ കാണാൻ വന്നപ്പോ എന്നെ കാണാൻ വന്ന ആളുകൾ ഇപ്പോഴും എന്നോട് ഈ സ്നേഹത്തോടെ സംസാരിക്കുമ്പോ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാവോ? ചില ജോത്സ്യന്മാരുടെ കരഞ്ഞോണ്ടൊക്കെ ഇറങ്ങി പോയിട്ട് ഏറിയ പോകുന്നു. വീടൊക്കെ പണിത് കഴിഞ്ഞോ? ഇല്ലമ്മേ, വീട് വെക്കാൻ പോവാ. ആ കേട്ടോ, ഞങ്ങളവിടെ വന്നു, എല്ലാരെയും കണ്ടു ഒക്കെ പോകുന്നത്, അനിയനെ ഒക്കെ കണ്ടായിരുന്നു. ശരി ശരി. അമ്മേ, ചോദ്യ നക്ഷത്രമാണ് മോന്റേതേ. ഏത് നക്ഷത്രം? ചോദി ചോദി, കറക്റ്റാ. 5:45 ഇപ്പൊ കണ്ടകശനി ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവർക്കേ രണ്ട് പിള്ളേർക്കും കുറച്ച് മോശം പീരീഡ് ആയിരുന്നു അമ്മേ, അതിപ്പോ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആവും കേട്ടോ. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അവർ രക്ഷപ്പെടേണ്ട കുട്ടികളാണ്, അവർ രക്ഷപ്പെടും. ഓക്കെ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, അവരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്മൂത്ത് ആവും അമ്മേ. ശരിക്കും കുറച്ച് കാലം കൊണ്ട് ഞാൻ മറുപടി കൊടുക്കണമെന്ന് ഒരാഴ്ചയിരുന്ന ഒരു കാര്യം ഒരു കത്തായിട്ട് വന്നു, അപ്പം മറുപടി കൊടുത്തേക്കാം. ഈ വിവാഹ കാര്യത്തിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ഈ കമ്പ്യൂട്ടർ പൊരുത്തം നോക്കുന്നത് ശരിയാവുമോ, അത് എത്രത്തോളം വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ഈ പൊരുത്തം നോക്കൽ എന്ന് പറയുന്നത് കുറച്ച് ലോജിക്കും കൂടാണ്. എന്നുവെച്ചാൽ ആ ഒരു കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് ഗ്രഹനില എടുക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നക്ഷത്രവും ജാതകവും സ്ഫുടങ്ങളും അപഹാരവും ചിത്രവും എല്ലാം കറക്റ്റായിട്ട് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ പൊരുത്തം നോക്കുമ്പോൾ അതിൽ കുറച്ച് ലോജിക്കും കൂടെ ഉപയോഗിച്ചാണ് പൊരുത്തം നോക്കുന്നത്. അത് പലപ്പോഴും കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഒരു കൃത്യത ആ ഒരു കാര്യത്തിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരെ കൊണ്ടെങ്കിലും നോക്കിപ്പിക്കുന്നതാണ് കുറച്ചുകൂടി ബെസ്റ്റ്. ഈ പൊരുത്തം നോക്കുന്നത് കമ്പ്യൂട്ടറിനെ ആശ്രയിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നാൽ ഗ്രഹസ്ഥിതി എടുക്കുന്നതിനും അതിൻ്റെ ദശാപകാരങ്ങളും ചിത്രങ്ങളും സ്ഫുടങ്ങളും അംശകവും ഭാവവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, അതിനായിട്ട് ആപ്റ്റായിട്ട് വരും. പക്ഷേ ഈ പൊരുത്തം നോക്കുന്ന കാര്യത്തിൽ അത് അത്ര ഒരു കൃത്യതയോടുകൂടി വരില്ല. അതുകൊണ്ട് പൊരുത്തം നോക്കുന്നതിന് നിങ്ങൾ കഴിവതും ഒരു ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ സമീപിച്ച് തന്നെ നോക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒപ്പം സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലാസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല പിൻകോഡ് 6820021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.